ജെ ഡി എസുമായി സഖ്യമുണ്ടാക്കിയ ബി ജെ പി നീക്കത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ കടുത്ത അമർഷമാണ് നിലനിൽക്കുന്നത് സഖ്യം മൈസൂരു മേഖലയിലടക്കം പാർട്ടിക്ക് തിരിച്ചടി തീർക്കുമെന്നാണ് നേതാക്കളും ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ ജെ ഡി എസ് സഖ്യം തങ്ങൾക്ക് ഗുണമാകുമെന്നാണ് ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ പ്രതീക്ഷ അതിനും ചില കാരണങ്ങളുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ബി ജെ പി കനത്ത തിരിച്ചടിയായിരുന്നു നേരിട്ടത് സീറ്റുകളിൽ വെറും സീറ്റുകൾ മാത്രമാണ് അന്ന് ലഭിച്ചത് പാറ്റേണാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കുന്നതെങ്കിൽ ബി ജെ പി ജെ ഡി എസ് സഖ്യത്തിന് പതിനെട്ട് സീറ്റുകൾ വരെ ലഭിച്ചേക്കുമെന്ന് ദി പ്രിന്റ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കോൺഗ്രസിന് പത്ത് സീറ്റുകളും ലഭിക്കും അതേസമയം ജെ ഡി എസ് സഖ്യമില്ലെങ്കിൽ ബി ജെ പി എട്ടിലേക്ക് ചുരുങ്ങിയേക്കുമെന്നും റിപ്പോർട്ടിൽ പറഞ്ഞു വെക്കുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ എട്ട് സീറ്റുകളിൽ ബി ജെ പിക്ക് കൂറ്റൻ വിജയം സ്വന്തമാക്കാൻ സാധിച്ചിരുന്നു അതായത് ആരുമായും സഖ്യമില്ലെങ്കിലും ബി ജെ പിക്ക് ഇവിടെ വിജയം ആവർത്തിക്കാനാകുമെന്ന് സംസ്ഥാനത്ത് ലിംഗായത് വിഭാഗത്തിന്റെ പിന്തുണയും ബി ജെ പിക്ക് അതോടൊപ്പം തന്നെ ജെ ഡി എസുമായുള്ള സഖ്യത്തിലൂടെ ജെ ഡി എസ് വോട്ട് ബാങ്കായ വോക്കലിംഗ സമുദായത്തിന്റെ പിന്തുണയും ഉറപ്പാക്കാനാകുമെന്ന് ബി ജെ പി കരുതുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമുദായാംഗം കൂടിയായ ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയാകുമെന്ന വിലയിരുത്തലിൽ വോക്കലിംഗ വിഭാഗം കോൺഗ്രസിന് വോട്ട് ചെയ്തിരുന്നുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സമുദായം അത് ആവർത്തിച്ചേക്കില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന് പിന്നാലെ സിദ്ധരാമയ്യയും ഡി കെ പക്ഷവും തമ്മിലുള്ള അസ്വാരസ്യങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ അതുമാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായാണ് പലപ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിധിയെഴുത്തെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് രണ്ട് തെരഞ്ഞെടുപ്പുകളിലും പ്രചരണ വിഷയങ്ങൾ വ്യത്യസ്തമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ മോദി സ്വാധീനമുണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കരുത് അതുപോലെ തന്നെ ദേശീയ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന വിഷയങ്ങളും നേതാക്കളും സ്വാധീനിക്കുമെന്ന് കരുതരുതെന്നും ഇവർ പറയുന്നുണ്ട് ഇതിനിടയിൽ ബി ചില കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട് അതായത് ജനതാദൾ എസ് ദേശീയ പ്രസിഡന്റ് ദേവഗൌഡയുടെ ബി ജെ പി സഖ്യത്തിൽ പ്രതിഷേധമുള്ള കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലെ പാർട്ടി ഘടകങ്ങൾ ദേവഗൌഡയെ ഒഴിവാക്കി പുതിയ ദേശീയ നേതൃത്വം രൂപീകരിക്കാനുള്ള നീക്കം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഇതിനായി ഡിസംബറിനകം പാർട്ടി ദേശീയ കൺവെൻഷൻ വിളിച്ചു ചേർക്കാനാണ് ആലോചന ബി ജെ പി സഖ്യത്തോട് വിയോജിപ്പുള്ള കർണാടക ഉൾപ്പെടെയുള്ള ഘടകങ്ങളെ പാർട്ടി കേരള നേതൃത്വം ബന്ധപ്പെട്ടു കഴിഞ്ഞു സമാന ചിന്താഗതിക്കാരായ തമിഴ്നാട് തെലങ്കാന മഹാരാഷ്ട്ര ബീഹാർ യു പി മധ്യപ്രദേശ് ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ പാർട്ടി നേതൃത്വങ്ങളെ ഏകോപിപ്പിച്ച് ദേശീയതലത്തിൽ പാർട്ടിയുടെ വ്യക്തിത്വം നിലനിർത്തി മുന്നോട്ടു പോകാനാണ് ആദ്യ ശ്രമം പുതിയ പാർട്ടി വേണോ മറ്റേതെങ്കിലും ദേശീയ പാർട്ടി ലയിക്കണോ എന്നത് പിന്നീട് തീരുമാനിക്കാമെന്നാണ് ധാരണ ദേവഗൌഡയെ ദേശീയ പ്രസിഡന്റായി നിലനിർത്തി മുന്നോട്ടു പോകാനാകാത്ത സ്ഥിതിയാണെന്ന് നേതാക്കൾ പറയുന്നുണ്ട് വിശേഷിച്ച് കേരളത്തിൽ ജെ ഡി എസ് മന്ത്രിസഭയുടെയും ഇടതുമുന്നണിയുടെയും ഭാഗമായിരിക്കെ ഈ മാസം ഏഴിന് ചേർന്ന ജെ ഡി എസ് സംസ്ഥാന നേതൃയോഗത്തിൽ ഭാവി നിലപാട് സംബന്ധിച്ച് നേതാക്കൾക്കിടയിൽ വിഭിന്ന അഭിപ്രായങ്ങൾ ഉയർന്നുവെങ്കിലും ബി ജെ പിയുമായി കൂട്ടുവേണ്ടെന്ന കാര്യത്തിൽ ഏകാഭിപ്രായമായിരുന്നു ഇക്കാര്യം മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് മാത്യു ടി തോമസ് എം എൽ എയും സി പി എം നേതൃത്വത്തെയും ദേവഗൗഡയെയും ധരിപ്പിച്ചിട്ടുണ്ട് ഇത് ബി ഒരു അടി തന്നെയാണ്